ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടിപ്സ് ടു പാസ് സി പി സി എക്സാം, എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് സി പി സി എക്സാം പാസ്സാവാമെന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് അറിയാം, സി പി സി എക്സാം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ അനാറ്റമി, മെഡിക്കൽ ടെർമിനോളജീസ്, മോഡിഫയർ, സി പി ടി സെഷൻസ്, ഐ സി ഡിസ് ഇങ്ങനെയുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ എക്സാം പാസ്സാവത്തുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് എൻ ഓപ്പൺ ബുക്ക് എക്സാം. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 5 hours 40 minutes. ഞാൻ മുന്നേ ഇതിനെ റിലേറ്റ് ചെയ്ത് തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാസിങ് ആഗ്രിഗേറ്റ് എന്ന് പറയുമ്പോഴത്തേനും 70% അതിന് എബോ ആണ് പാസിങ് സ്കോർ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത്. ഇനി നമ്മുടെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ ടൈം മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ആൻസർ ഷീറ്റിനകത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിനകത്ത് ടൈം മാനേജ്മെൻറ്റ് നമുക്ക് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. 5 hours 40 minutes ആണ് എക്സാം വരുന്നത്. അപ്പോൾ നമ്മൾ വളരെ കീനായിട്ട് തന്നെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും എടുക്കുമ്പം അത് എത്ര സെക്കൻഡ്സ് കൊണ്ട് അല്ലെങ്കിൽ എത്ര മിനിറ്റ്സ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നുള്ളത്. നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഈസിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള സെഷൻസ് പിന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടൈമിനകത്ത് തന്നെ നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആൻസർ ഷീറ്റും ആ കൊടുത്തിരിക്കുന്ന പാറ്റേണിനനുസരിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാം നല്ല ഈസി ആയിട്ട് ഒരു ഇനീഷ്യൽ അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് പാസ്സാകാൻ പറ്റും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷൻസും അതുപോലെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ സെഷനിലും നമ്മൾ നോക്കേണ്ടതെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. നമ്മൾ മുന്നേ എക്സാമിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഓരോ വീഡിയോയിൽ നമ്മൾ ഓരോ സെക്ഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ അന്ന് വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടില്ല. സോ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഇ ആൻഡ് എം സെക്ഷൻസ്, അതായത് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻ്റ് ആണ്. ഇതിന് വേണ്ടി നമുക്ക് 10 questions ആണുള്ളത്. നമ്മൾ മെയിനായിട്ടും ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റിൽ നമ്മുടെ ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇനീഷ്യലി ഇത് ഇ ആൻഡ് എം കോഡാണെന്ന് മനസ്സിലായതിനു ശേഷം നമ്മൾ ഈ ഒരു സെഷനിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ നോക്കേണ്ട കാര്യം ഇതൊരു ന്യൂ പേഷ്യൻ്റ് ആണോ അതോ എസ്റ്റാബ്ലിഷ് പേഷ്യൻ്റ് ആണോ. അതുപോലെ തന്നെ ഔട്ട് പേഷ്യൻ്റ് സെറ്റിങ്ങിലെ ഈ ഔട്ട് പേഷ്യൻ്റ് കോഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് സെറ്റിങ്ങിലെ ഏത് ടൈപ്പിലാണ്, അതായത് ഓഫീസ് കൺസൾട്ടേഷൻ ആണോ അതോ എന്തെങ്കിലും ഡൊമിസിലറി, റെസ്റ്റ് ഹോം, കസ്റ്റോഡിയൽ കെയർ സർവീസസ്, ഹോം കെയർ സർവീസസ്, പ്രിവെൻറ്റീവ് കെയർ സർവീസസ് ഇങ്ങനെയുള്ള എവിടെയെങ്കിലും ആണോ നമ്മുടെ ഈ ഒരു കൺസൾട്ടേഷൻ നടന്നിരിക്കുന്നതെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതുപോലെ ഇൻ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇനീഷ്യൽ ആണോ, സബ്സിക്വൻറ്റ് വിസിറ്റ് ആണോ, അല്ലെങ്കിൽ ഡിസ്ചാർജ് സർവീസസ് ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇനിയും ഇതിന് ശേഷം നമ്മൾ കൺസൾട്ടേഷൻ്റെ ആ ഒരു പ്ലേസ് ഓഫ് സർവീസ്, അതുപോലെ തന്നെ റിക്വസ്റ്റ് റെൻഡേർഡ് ആൻഡ് റിപ്പോർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ മെൻഷൻ ചെയ്ത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തേക്കുന്നത്, ഇത് സംതിങ് റിലേറ്റഡ് ടു ആനുവൽ വെൽനെസ് വിസിറ്റ് ആണോ, അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി വിസിറ്റ്സ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും ടെലി കൺസൾട്ടേഷൻസോ ന്യൂ ബോൺ സർവീസസോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആയിട്ടാണോ ഈ ഒരു ഇ ആൻഡ് എം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു സെഷനിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫൈൻഡ് ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇതാണ് നമ്മൾ ഇനീഷ്യലി ഇ ആൻഡ് എം കോഡ്സിന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഇനി നമ്മൾ അനസ്തേഷ്യ കോഡിങ് കോഡ്സ് ആണ് വരുന്നത്. അനസ്തേഷ്യ കോഡ്സിനകത്ത് നമുക്ക് അബൌട്ട് 7 codes ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ അനസ്തേഷ്യ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുമ്പോഴും നമ്മൾ അതുപോലെ തന്നെ നമ്മളുടെ മൈൻഡിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് ബേസ് യൂണിറ്റ് യൂസ് ചെയ്തേക്കുന്നത്, അതുപോലെ ടൈം യൂണിറ്റ് ഏതാണ്, അനസ്തേഷ്യ മോഡിഫയേഴ്സിൻ്റെ ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ എത്ര ടൈമാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്, അപ്പോൾ അതിൻ്റെ ആ ഒരു കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഈ ഉള്ള കാര്യങ്ങൾ, ഈ ഫാക്ടേഴ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കോഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി. ഇനി അടുത്തതായിട്ട് നമുക്ക് സർജറിയാണ്. സർജറിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു CPT അല്ലെ CPC എക്സാമിലെ ഒരു മെയിൻ ഒരു പോർഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് സർജറിയിൽ നിന്നാണ് വരുന്നത്. അബൌട്ട് 60 questions ആണ് സർജറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ നമ്മൾ സർജറിയുടെ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആദ്യമേ നോക്കുന്നത് പ്രൊസീജിയർ ചെയ്തത് ഏത് ടൈപ്പ് ഓഫ് പ്രൊസീജിയറാണ്, അതുപോലെ തന്നെ ഏത് അനാറ്റമിക് ലൊക്കേഷനിലാണ് എന്നുള്ളത് ആദ്യമേ നോക്കുക. ഇനി ഈ പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേന് എന്തെങ്കിലും അൾട്രാസൗണ്ട് ആണോ, അതൊരു ഫ്ലൂറോസ്കോപ്പി ഗൈഡൻസിൽ യൂസ് ചെയ്തിട്ടാണോ ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ സി ടി യൂസ് ചെയ്തിട്ടുണ്ടോ, എം ആർ ഐ യൂസ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. പിന്നെ സർജറി ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആഡ് ഓൺ കോഡ്സ് ആവശ്യമായിട്ടുണ്ടോ, ഏത് പെർട്ടിക്കുലർ പ്രൊസീജിയറാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്, ആ പ്രൊസീജിയറിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം എന്ത് പ്രൊസീജിയറാണെന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ സർജറിയുടെ ആ ഒരു സെഷനിൽ. ടോട്ടലി 60 ക്വസ്റ്റ്യൻസ് വരുന്നതാണ് സർജറി. അപ്പം അതിനകത്ത് തന്നെ നമുക്ക് ഇൻട്രിഗ്മെൻ്ററി 10 ക്വസ്റ്റ്യൻസ് ആണ്, മസ്കുലോസ്കെലിറ്റൽ 10, റെസ്പിറേറ്ററി ആൻഡ് കാർഡിയോവാസ്കുലറിനകത്തു നിന്ന് 10 ക്വസ്റ്റ്യൻസ്, ഡൈജസ്റ്റീവ് 10, യൂറിനറി 10, നെർവസ് സിസ്റ്റം 10. ഇങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻസിനെ നമ്മൾ 60 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലി സർജറി സെഷനിൽ നിന്ന് നമുക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ റേഡിയോളജി ക്വസ്റ്റ്യൻസ് ആണ്. റേഡിയോളജി എന്ന് പറയുമ്പോഴത്തേനും എക്സ്റേ കോഡ്സ് ആർ ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് വ്യൂസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം, നോട്ട് ബൈ ദ നമ്പർ ഓഫ് ഇമേജസ് ഓഫ് ഫിൽംസ്. പിന്നെ ഇതിനകത്ത് ഏത് സെഷനിലാണ് നമ്മുടെ എക്സ്റേസ് ചെയ്തിരിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ഇനിയും എക്സ്റേ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സി ടി, എം ആർ ഐ, അൾട്രാസൗണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റേഡിയോളജിന്ന് യൂസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏത് അനാറ്റമിക് പൊസിഷനിലാണ് ഇത് വന്നിരിക്കുന്നത്, പിന്നെ എം ആർ ഐ പോലെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോൺട്രാസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അതോ വിത്തൗട്ട് കോൺട്രാസ്റ്റ് ആണോ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മൈൻഡിൽ കീപ്പപ്പ് ചെയ്യുക. ഇനി പാത്തോളജിയിൽ മെഡിസിൻ, അതിനും 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇത് വരുമ്പോഴും പാത്തോളജി ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോമ്പിനേഷൻ കോഡ്സ് ആണോ യൂസ് ചെയ്യേണ്ടത്, ചിലപ്പോൾ കോമ്പിനേഷൻ കോഡ്സ് നമുക്ക് വരാറുണ്ട്, ഇപ്പോൾ പാനൽ കോഡ്സൊക്കെ വരാറുണ്ട്, ഇപ്പോൾ ലിപ്പിഡ് പാനൽ, അതുപോലെ തന്നെ മെറ്റബോളിക് പാനൽ, ഓബ്സ്ട്രക്റ്റീവ് പാനൽ എന്നുള്ള കോഡ്സൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ പാനൽ കോഡ്സ് ആണോ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ചിലപ്പോൾ അവർ സെപ്പറേറ്റ് ആയിരിക്കും മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പം അതിനകത്ത് നമുക്ക് പാനലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കോഡ്സ് ആണെന്നുണ്ടെങ്കിൽ പാനലിൻ്റെ കോഡ്സ്, ബണ്ടിൽഡ് ആയിട്ടുള്ള പാനൽ കോഡ്സ് തന്നെ കൊടുത്താൽ മതി. അതുപോലെ തന്നെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഡിസീസ് ആണ്, ഡയഗ്നോസിസ് ആണ് മെമ്പറിനുള്ളത്, എന്ത് മെഡിക്കേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, അങ്ങനെയുള്ള ക്ലിയർ ഇൻഫർമേഷൻസ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം കോഡ് ചെയ്യുക. ഇനിയും ICD-10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ICD-10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ഡയഗ്നോസിസിൻ്റെ ഡെഫിനറ്റീവ് ഡയഗ്നോസിസിനെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന കോഡാണ് ഇത്. ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേനും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇത് ഡയഗ്നോസിസ് ആണ് നമ്മൾ കോഡ് ചെയ്യുന്നത്, ഇവിടെ സിംറ്റംസ് അല്ല കോഡ് ചെയ്യുന്നത്. ഇപ്പം ഒരു അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി മെമ്പറിന് കഫ് ഉണ്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ റൈനൈറ്റിസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. സോ അതൊരു സിംറ്റം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അപ്പർ റെസ്പിറേറ്ററി എന്ന് പറയുന്ന ഒരു ഡെഫിനേറ്റീവ് ഡയഗ്നോസിസ് നമ്മൾ മെൻഷൻ ചെയ്യുമ്പം അലോങ് വിത്ത് ദാറ്റ് നമ്മൾ സൈൻസ് ആൻഡ് സിംറ്റംസ് അഡീഷണൽ കോഡ്സ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മളത് നോക്കുക. ഇനി അതല്ലാതെ ആഡ് ഓൺ ആയിട്ട് വേറെ എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഡെഫിനറ്റീവ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം മെൻഷൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പ്രൈമറി കോഡ്സ് ഏതാണ്, ഏത് പ്രൈമറി ഏത് ഡിസീസാണ്, സെക്കൻഡറി ആയിട്ട് ഏത് ഡിസീസാണെന്നുള്ള കാര്യങ്ങളൊക്കെ മൈൻഡിൽ കീപ്പപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കോഡ്സ് അസൈൻ ചെയ്യുക. ഇതാണ് ICD-10, അതിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ഇനി ഹെപ്പിക്സിൽ നിന്ന് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമ്മൾ ചില മിക്കവാറും ഇഞ്ചക്ഷൻ കോഡ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്തൊന്ന് ചോദിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഡോസേജ് ഓഫ് ഡ്രഗ്സ് സെലക്റ്റഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി നോക്കുന്നത്. ഇനി നമുക്ക് 10 അനാറ്റമി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹ്യൂമൻ അനാറ്റമിയെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്, അപ്പോൾ നമ്മളത് നോക്കുക. അതുപോലെ തന്നെ മെഡിക്കൽ ടെർമിനോളജിയും നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ മുന്നേ തന്നെ പ്രിഫിക്സും സഫിക്സും അതുപോലെ തന്നെ മെഡിക്കൽ ടെർമിനോളജിയുടെ വീഡിയോസൊക്കെ ചെയ്തിരുന്നു. അപ്പം ആ മെഡിക്കൽ ടെർമിനോളജീസിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ, ഒരു ക്ലിയർ ആയിട്ട് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സെഷനാണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് വരുന്നത് CPT ഗൈഡ് ലൈൻസ് ഓർ മോഡിഫയർ ഗൈഡ് ലൈൻസിലാണ്. അപ്പോൾ അത് നമ്മുടെ CPT ഗൈഡ് ലൈൻസ് എന്ന് പറയുമ്പോഴത്തേന് ഓരോ സെഷൻ്റെ ഇനീഷ്യലി ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ബിഗിനിങ്ങിൽ അല്ലെന്ന് ആ ഒരു CPTസിൻ്റെ ബിഗിനിങ്ങിൽ നമുക്കൊരു കുറച്ച് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും ബിഗിനിങ് ഓഫ് ദി സെറ്റ് ഓഫ് ദി കോഡ്സ്. ആ ഗൈഡ് ലൈൻസ് നമ്മൾ കെയർഫുള്ളി റീഡ് ചെയ്യുക, നമ്മുടെ എക്സാമിന് മുമ്പായിട്ട് അത് റീഡ് ചെയ്യുക.
ആ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എവിടാണ് ഈ ഗൈഡ് ലൈൻസ് ഉള്ളതെന്നൊക്കെ മനസ്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസും ഈസിയർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഹെഡിങ്സും, പിന്നെ അതിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സ്ലൈഡ്സിനകത്ത് ജസ്റ്റ് നമുക്കുള്ള സെക്ഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഈ ഓരോ സെക്ഷൻസ് വരുമ്പോൾ. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഈ ഒരു സി പി സി എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. നമ്മുടെ സി പി സി എക്സാം നമ്മൾ ഇത്രയും പേ ചെയ്തിട്ട് എക്സാം ചെയ്യുമ്പോഴത്തേനും നമ്മൾ പാസ്സാവുമോ ഇല്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ മെയിനായിട്ടും കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതായത് എവറിത്തിങ് ഈസ് ഫൗണ്ട് ഇൻ ദ സി പി ടി ആൻഡ് ഐ സി ഡി ബുക്ക് ഇറ്റ്സെൽഫ്. ആ ഒരു ബുക്കിൻ്റെ ഔട്ട്സൈഡിൽ നിന്ന് നമ്മളോടൊന്നും ചോദിക്കുന്നില്ല. നമ്മുടെ മെയിൻ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈം എടുക്കുക സെർച്ചിങ് റീഡിങ് ദ ഡിസ്ക്രിപ്ഷൻസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് പ്രോപ്പർലി ബിഫോർ സെലക്ടിങ് ദി ആൻസേഴ്സ്. ഓക്കെ, നമ്മൾ ആ ക്വസ്റ്റ്യൻ കിട്ടുന്ന ഉടനെ നമ്മൾ ചാടി കയറി നമുക്ക് ഓക്കെ ഇത് കറക്റ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഉടനെ അത് ക്ലിക്ക്, ആ ഒരു ആൻസർ കറക്റ്റ് ആണെന്ന് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയല്ല. നമ്മൾ ആദ്യമേ തന്നെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് മെയിൻ പോയിൻറ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ടെന്നുള്ള ഡിസ്ക്രിപ്ഷൻ വായിക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫോർ ചോയ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിയർ ബൈ സി പി ടീസ് കാണും. ഇപ്പോൾ J45.9 അല്ലെന്നുണ്ടെങ്കിൽ J45.6, അങ്ങനെ ഒരു നിയർ ബൈ സി പി ടീസ് കാണും. ഈ സി പി ടീസിനെ ആദ്യം നമ്മൾ എടുക്കുക, അത് നോക്കുക, അതിനകത്തുനിന്ന് ഏതാണ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് അതിനെ എക്സ്ക്ലൂഡ് ചെയ്യുക. അതിനുശേഷം ഒരെണ്ണം കാണുമല്ലോ അല്ലെങ്കിൽ രണ്ടെണ്ണം കാണുമല്ലോ, അപ്പോൾ അതിനെ എടുക്കുക. പിന്നെ ബാക്കിയുള്ള സി പി ടീസ് നോക്കുക. വീണ്ടും ആദ്യമേ സി പി ടീസ് എല്ലാം ഒന്ന് ജസ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സി പി ടീസ് എവിടൊക്കെയാണെന്നുള്ളത്, നമുക്ക് തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യൻസ് എവിടൊക്കെയാണെന്നുള്ളത് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ എവിടൊക്കെയാണ് കിടക്കുന്നത്, അതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന കോഡ്സ് ഏതാണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള കോഡ്സൊക്കെ എവിടെയാണെന്നൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം, അപ്പോൾ ഈ കോഡ്സ് എന്താണെന്ന് ഇനീഷ്യലി ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ നല്ലതായിട്ട് വായിക്കുക. ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ടും ഇത് നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. സോ നമ്മളെപ്പോഴും കറക്റ്റായിട്ട് നമ്മുടെ സെർച്ചിങ്ങും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസ് റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാം വളരെ ഈസിയറായിട്ട് തന്നെ പാസ്സാവാൻ പറ്റും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ടിപ്സ് ഫോർ പാസിംഗ് സി പി ടി എക്സാം എന്നുള്ള ഈ ഒരു സബ്ജക്റ്റ് ക്ലിയറായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യൽ അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് സി പി സി ക്ലിയർ ചെയ്യാൻ പറ്റും. സ്പെഷ്യലി വേറെ അക്കാഡമീസിൽ നിന്നൊക്കെ ട്രെയിനിങ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ, ഇനി അതല്ല നിങ്ങൾ ഡയറക്റ്റായിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് പഠിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസിയറായിട്ട് ഈ എക്സാം പാസ്സാവാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ, താങ്ക് യു.